നമസ്കാരം. തെരഞ്ഞെടുപ്പിന്റെ ചൂട് കൊടും ചൂടിലേക്ക് എത്തുന്നു. മുന്നണികൾ പ്രചരണ തന്ത്രങ്ങളുമായി ഇതാ ജനങ്ങൾക്കിടയിലേക്ക്. ഇത്തവണ വളരെ പ്രത്യേകതയാർന്ന തെരഞ്ഞെടുപ്പായിരുന്നു. കാരണം ഇത്രയും കുഴഞ്ഞുമറിഞ്ഞ ഒരു സ്ഥാനാർത്ഥി നിർണയം പ്രത്യേകിച്ചും UDFൽ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. തെരഞ്ഞെടുപ്പായിരിക്കുന്നു ഇത് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. കൃത്യം എണ്ണം പറയുകയാണെങ്കിൽ 3 ദിവസം മാത്രമേ ഉള്ളൂ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായിട്ട്. BJP NDA സാരഥികളൊക്കെ തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അങ്ങനെ ഇങ്ങോളമുള്ള മണ്ഡലങ്ങളിൽ. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് BJP സാരഥിയായി NDA സാരഥിയായി മത്സരിക്കുന്ന വിവരമറിഞ്ഞത്. പ്രവർത്തകരെല്ലാവരും ആഹ്ലാദ തിമിർപ്പിലാണ്, സന്തോഷ തിമിർപ്പിലാണ്. എന്തായാലും ജന മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. നമുക്ക് ഇരിങ്ങാലക്കുടയിലേക്ക്, തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലേക്ക് ഒന്ന് പോകാം. വിഖ്യാതനായ ഡോക്ടർ ജേക്കബ് തോമസ് സാറാണ് അവിടെ BJP സ്ഥാനാർത്ഥിയായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്, ജനങ്ങളുടെ പിന്തുണ തേടുന്നത്. ഒരു സിവിൽ സെർവൻ്റ് ജനപ്രതിനിധിയാകാനുള്ള തയ്യാറെടുപ്പ്, അത് അധികം തയ്യാറെടുക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം എന്നും ജനങ്ങൾക്ക് ഒപ്പം നിന്ന വ്യക്തിയാണ്, നിൽക്കുന്ന വ്യക്തിയാണ്, ഇനിയും നിൽക്കുന്ന വ്യക്തിയാണ്. ജനങ്ങളെ സേവിക്കുന്ന, ജനങ്ങളുടെ മനസ്സറിയുന്ന, ജനങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും അറിയുന്ന, അവർക്ക് എന്ത് വേണം എന്നറിയുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ജേക്കബ് തോമസ് സാർ. തീർച്ചയായും അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കാർഷിക ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലം കൂടിയാണ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ മുമ്പ് നടന്ന കാര്യങ്ങളൊന്നും തന്നെ, അതായത് മുൻപ് ഇരുന്ന ജനപ്രതിനിധി ചെയ്തു കൂട്ടിയതും അല്ലെങ്കിൽ ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങളൊന്നും തന്നെ നമ്മളൊന്നും ചർച്ച ചെയ്യുന്നില്ല, പരിശോധിക്കുന്നില്ല. ഇനി ഇരിങ്ങാലക്കുടയെ എങ്ങനെ വികസനത്തിൻ്റെ, സമ്പൂർണ്ണ വികസനത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കാം എന്ന ചിന്തയിലാണ് ഡോക്ടർ ജേക്കബ് തോമസ്. അദ്ദേഹം തത്വമയി ന്യൂസിനോട് മനസ്സ് തുറന്നു. ഇരിങ്ങാലക്കുടയിൽ വന്ന് തുടങ്ങി ആദ്യമായിട്ട് തിരിഞ്ഞാലക്കുടയിലുള്ള ഈ മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലാണ് പോയത്. പഞ്ചായത്തുകൾ പ്രധാനമായിട്ടും കാർഷിക മേഖലയാണ്. അപ്പൊ കൃഷിക്കാരുടെ കാര്യങ്ങള്, അവരുടെ ആവശ്യങ്ങള് ഒക്കെ മനസ്സിലാക്കി. അപ്പോൾ ഇതിൽ കൂടെ ഒരു സർവേയും കൂടെ നടത്തുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ട് മനസ്സിലാക്കി അതിന്റെ ഒരു പല പദ്ധതികൾ തയ്യാറാക്കാൻ വേണ്ടിയുള്ള ആണ് അങ്ങനെ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് പിന്നീട് ഒരു സമഗ്ര വികസന രേഖ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇരിഞ്ഞാലക്കുടയ്ക്ക് വേണ്ടി. അപ്പൊ ആ പണിയും ഈ പ്രചരണം മാത്രമല്ല, ഇരിഞ്ഞാലക്കുടയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പഠനവും കൂടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി ഏരിയയിലാണ്. ഇവിടെ ഉദ്യോഗസ്ഥരും ഓഫീസുകളും മറ്റ് പട്ടണത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇരിഞ്ഞാലക്കുട ഒരു പഴയ പട്ടണമാണെങ്കിലും, പണ്ട് വളരെ പ്രതാപമുള്ള സ്ഥലമാണെങ്കിലും, ഇന്ന് ഇതിനേക്കാളും നല്ല പട്ടണങ്ങൾ കേരളത്തിലുണ്ട്. ഉദാഹരണത്തിന് സുൽത്താൻ ബത്തേരി കേരളത്തിലെ ഗാർഡൻ ടൗൺ എന്നറിയപ്പെടുന്നു. വളരെ ഭംഗിയുള്ള, വൃത്തിയുള്ള, പൂക്കളൊക്കെയുള്ള പട്ടണമായിട്ട്. അപ്പോൾ ഇരിഞ്ഞാലക്കുടയെ ഇന്ത്യയിലെ ഒരു നമ്പർ 1 പട്ടണമായിട്ട് മാറ്റുക, വ്യത്യസ്തത കൊണ്ടും ഇവിടുത്തെ ഭംഗി കൊണ്ടും ഇവിടുത്തെ ഒരു എല്ലാത്തിൻ്റെയും ഒരു ഭരണത്തിൻ്റെ ഒരു മികവ് കൊണ്ടും ഒക്കെ മാറ്റിയെടുക്കുക എന്നുള്ളതും നമ്മുടെ ആവശ്യമാണ്. എന്നാൽ ജനങ്ങൾക്ക് വളരെ വേഗത്തിൽ, എളുപ്പത്തിൽ സർവീസുകൾ, സേവനങ്ങളൊക്കെ പട്ടണത്തിൽ കിട്ടത്തുള്ളൂ. പട്ടണത്തിലേക്ക് വരുന്നത് പല മനുഷ്യരുടെ പല ആവശ്യങ്ങൾക്കാണല്ലോ. അപ്പൊ ആവശ്യങ്ങളൊക്കെ വളരെ വേഗത്തിലും എളുപ്പത്തിലും നിർവഹിച്ച് കിട്ടുന്ന വൃത്തിയുള്ള ഒരു പട്ടണമായിട്ട് ഈ ഇരിഞ്ഞാലക്കുടയെ മാറ്റാൻ വേണ്ടിയുള്ള പഠനവും ഇതുകൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഇപ്പോൾ പ്രചരണം മാത്രമല്ല, ഇരിഞ്ഞാലക്കുടയുടെ വികസനത്തിനുള്ള പദ്ധതി പ്ലാൻ ചെയ്യുക എന്നുള്ളതും കൂടെയാണ് ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ രാഷ്ട്രീയക്കാര് വോട്ട് ചോദിക്കും, കുറെ അവരുടെ ഒരു മാനിഫെസ്റ്റോ ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യും, വോട്ട് ചെയ്താൽ എന്നൊക്കെ പറയുന്ന ഒരു രീതിയാണല്ലോ കൺവെൻഷണൽ രാഷ്ട്രീയക്കാർക്ക് ഉള്ളത്. ഒരു സിവിൽ സർവന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പദ്ധതി നിർവഹണമായിരുന്നു, അവരെ പദ്ധതി രൂപീകരിക്കുക, നിർവഹിക്കുക, അങ്ങനത്തെ പണികളാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കൂടുതലും ഒരു മാനേജ്മെന്റിലെ ഒരു PhD ശേഷം പ്രധാനമായിട്ടും അതാണ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ 20 വർഷമായിട്ട്. അപ്പോൾ ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും എന്റെ മനസ്സിൽ വരുന്നത് ഇവിടെ ഇതിനേക്കാളും കുറച്ചുകൂടെ എങ്ങനെ ബെറ്റർ ആക്കാം, അതിനെന്ത് പദ്ധതിയാണ് നമുക്ക് രൂപപ്പെടുത്തേണ്ടത്, അതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതിയാണെങ്കിൽ അതിന്റെ എക്സിക്യൂഷനിൽ അല്ലെ നടത്തിപ്പിൽ ഇനി കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ടും അതിന്റെ റിസൾട്ട് കുറച്ചുകൂടെ മെച്ചമാക്കാൻ എന്ത് ചെയ്യാം, അങ്ങനെ ചിന്തയാണ് എന്റെ മനസ്സിൽ വരുന്നത്.
അപ്പോൾ അങ്ങനെയാണ് എന്റെ സംസാരവും മനുഷ്യരോട് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അത് മറ്റ് രാഷ്ട്രീയക്കാര് വല്ലപ്പോഴും എനിക്ക് വോട്ട് ചെയ്യാനും സഹായിക്കാനും സഹായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തരാം ഇത് തരാം എന്നൊക്കെയുള്ള പറയുന്ന ഒരു പ്രവണത എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ എന്റെ ഒരു സമീപനം പദ്ധതികൾ വികസനം അതിന്റെ രൂപപ്പെടുത്തൽ മെച്ചമാക്കൽ അങ്ങനെയൊക്കെയാണ് എന്റെ മനസ്സിൽ വരുന്നത്. അത് മനുഷ്യര് അങ്ങനെ തന്നെ കാണുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെ, ആത്മവിശ്വാസത്തോടെ ഉറച്ച കാൽവെപ്പുകളോടെ ജനപിന്തുണയോടെ ഡോക്ടർ ജേക്കബ് തോമസ് മുന്നേറുകയാണ് ഇരിങ്ങാലക്കുടയിൽ. ഈ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ജനങ്ങളുടെ സമ്പൂർണ്ണ പിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് NDA സ്ഥാനാർത്ഥികൾക്കെല്ലാം അത് തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ജനമനസ്സുകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ജേക്കബ് തോമസ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ജനങ്ങൾക്കൊപ്പം ഇത്രയും കാലം നിന്ന വ്യക്തി ഇനിയും നിൽക്കും, ഇനിയും ദീർഘകാലം അദ്ദേഹം ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ഇരിങ്ങാലക്കുടയെ ഇരിങ്ങാലക്കുടയാക്കി മാറ്റാൻ ഇറങ്ങിയിരിക്കുന്നു ഡോക്ടർ ജേക്കബ് തോമസ്. ഇരിങ്ങാലക്കുടയുടെ മനസ്സ് തീർച്ചയായും അദ്ദേഹത്തോടൊപ്പം തന്നെ നിൽക്കും എന്ന സമ്പൂർണ്ണ പ്രതീക്ഷയിലാണ് കേരളം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.